is 24. നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന രണ്ടാം എൻ ഡി എ സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ നാല്പത്തിയേഴ് വരെയുള്ള കാലഘട്ടം പോലെ നിർണായകമായിരിക്കും ഇനിയുള്ള അഞ്ചു വർഷമെന്നാണ് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം സുപ്രധാന തീരുമാനങ്ങൾ സർക്കാരിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുവെന്ന സൂചന പല മേഖലകളിലും പ്രകടമാണ് മോദി എങ്ങനെ ഈ വെല്ലുവിളികളെ അതിജീവിക്കുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ഡൽഹിയിൽ തിരക്കിട്ട മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നടക്കുകയാണ് ആരൊക്കെയായിരിക്കും മോദിയുടെ പുതിയ ടീമിൽ ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുന്നു എന്നാൽ കഴിഞ്ഞ മന്ത്രിസഭയിലെ സഹപ്രവർത്തകരിൽ പലരെയും മോദി വീണ്ടും ക്ഷണിച്ചതായാണ് സൂചന എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ തുടരുന്ന അരുൺ ജെയ്റ്റ്ലി ഈ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല പാർട്ടി അധ്യക്ഷ പദവി ഒഴിഞ്ഞ് അമിത് ഷാ സർക്കാരിന്റെ ഭാഗമാകുമോ എന്നതായിരിക്കാം നിർണായകം ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വൈകാതെ നടക്കും മന്ത്രിസഭാ രൂപീകരണത്തിൽ ബംഗാളിന് വലിയ പരിഗണന ലഭിക്കുമെന്നാണ് കരുതുന്നത് മഹാരാഷ്ട്ര ബീഹാർ യു എന്നീ സംസ്ഥാനങ്ങൾക്കും കാര്യമായ പരിഗണന ലഭിച്ചേക്കും മോദിയുടെ എൻ ഡി എ സർക്കാരിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിനും ഇപ്പോൾ കഴിയുന്നത് നിർണായക വിഷയങ്ങളിൽ എൻ ഡി എ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളും രാജ്യം ഗൌരവത്തോടെ നിരീക്ഷിക്കുകയാണ് ബിജെപിയുടെ പരമ്പരാഗത വിഷയങ്ങൾക്കപ്പുറം സാമ്പത്തിക പ്രതിരോധ മേഖലയിലും കാർഷിക രംഗത്തും എന്തൊക്കെ പുതിയ തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊള്ളുമെന്നത് പരമപ്രധാനമാണ് എൻകൗണ്ടർ വിശദമായി ഈ വിഷയം പരിശോധിക്കുന്നു നരേന്ദ്രമോദിയുടെ പുതിയ ടീമിൽ ആരൊക്കെ ഉണ്ടാകും എന്തൊക്കെ തീരുമാനങ്ങൾക്ക് രാജ്യം കാതോർക്കണം വിജയ് എന്തായാലും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മോദി എന്തെല്ലാം സർപ്രൈസാണ് കരുതി വെച്ചിരിക്കുന്നത് എന്ന് ഇതിലേറ്റവും കൗതുകകരമായ കാര്യം ഒരാൾക്കും ഇതിൻ്റെ ഒരു സൂചനയും ഇതുവരെ ചോർന്നു കിട്ടിയിട്ടില്ല എന്നതുകൂടിയാണ് കാരണം ഈ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി അമിത്ഷായും നരേന്ദ്രമോദിയും ഇത് സംബന്ധിച്ചുള്ള ആലോചനകളിലാണ് ഒപ്പം വളരെ അടുപ്പത്തിലുള്ള ആളുകൾ നിതിൻ ഗഡ്കരി അരുൺ ജെയ്റ്റ്ലി ഇത്രയും ആളുകളാണ് ആകെ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത് എങ്ങനെയായിരിക്കും ഈ മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിലെ ആലോചനകൾ പോവുക ഹർഷൻ പറഞ്ഞതുപോലെ തന്നെ വളരെ രഹസ്യമായി എന്ന് വെച്ചു കഴിഞ്ഞാൽ അധികം ആരോടും പറയാതെ നരേന്ദ്രമോദിയും അമിത്ഷായും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നുവെന്ന ബി കഴിഞ്ഞ അഞ്ച് വർഷത്തെ ആ ചരിത്രം അത് ഇവിടെയും ആവർത്തിക്കുകയാണ് മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ എല്ലാ ചർച്ചകളും നടക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് അമിത് ഷാ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇന്നലെ വരുന്നു ഏതാണ്ട് നാല് മണിക്കൂർ കൂടിക്കാഴ്ച നടക്കുന്നു ഇന്ന് അദ്ദേഹം വീണ്ടും എത്തുന്നു ഇന്നും ഏതാണ്ട് നാല് മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം അമിത്ഷാ ഘടകകക്ഷി നേതാക്കളെ കണ്ടു നരേന്ദ്രമോദി പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളുമായി സംസാരിച്ചു അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സൂചന ഇനിയും ലഭ്യമല്ല പക്ഷേ നമുക്കറിയാൻ കഴിയുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അന്തിമ പട്ടിക മന്ത്രിമാരുടെ അന്തിമ പട്ടിക തയ്യാറാക്കും അത് രാഷ്ട്രപതിക്ക് കൈമാറും അതിനുശേഷം രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള കോൾ ഈ നേതാക്കന്മാർക്ക് ലഭിക്കുമെന്നതാണ് പക്ഷേ ഏറ്റവും കൗതുകം എം പിമാരോട് എല്ലാവരോടും പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളോടും ഡൽഹിയിൽ തുടരാൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ആർക്കും വിളിവരാം അപ്പോൾ സൂചനകളൊന്നുമില്ല പക്ഷേ ആരെയും ക്ഷണിച്ചേക്കാം തീർച്ചയായും ആർക്ക് വേണമെങ്കിലും ഈ നറുക്ക് വീഴാം എന്നതാണ് അവസ്ഥ ഇത് അറിയുന്നത് ആകെ മൂന്നോ നാലോ പേർക്ക് മാത്രമാണ് എന്നതുകൂടിയാണ് അവസ്ഥ എന്തായാലും കഴിഞ്ഞ സർക്കാർ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയ നയങ്ങളും നിലപാടുകളും അത് തുടരുകയും കുറെ ദൃഢമായി ആശയ തലത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കുറെ കൂടി നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക എന്നതായിരിക്കും ഒരുപക്ഷെ ഈ സർക്കാരിന്റെ രീതി അല്ലേ അതെ തീർച്ചയായും പക്ഷേ ഹർഷൻ അതിൽ പ്രധാനം രാജ്യം കടന്നുപോകുന്ന അത്ര സുഗമമായ പാതയിലൂടെയല്ല പുറമേക്ക് ശാന്തമെന്ന് തോന്നുമെങ്കിലും നമ്മളുടെ സാമ്പത്തിക മേഖലയിൽ ആകെ പ്രതിസന്ധിയുണ്ട് വളരെ ജനങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിനോടൊപ്പം ഗൗരവമുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ രാജ്യം അഭിമുഖീകരിക്കുന്നുണ്ട് ജി വളർച്ചാ നിരക്ക് ഏതാണ്ട് ആറ് ദശാംശം ആറ് ശതമാനം എന്ന താരതമ്യേന വളരെ കുറഞ്ഞ വളർച്ചാ നിരക്കിലാണ് മുന്നോട്ട് പോകുന്നത് അത് വരാനിരിക്കുന്ന റിസൾട്ട് അടുത്ത ക്വാർട്ടറിലെ റിസൾട്ട് വരുമ്പോഴും അത് കുറെ കൂടി കുറയാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറെ കൂടി ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത സംബന്ധിച്ച ചില ദുസ്സൂചനകൾ ചില മേഖലകളിൽ നിന്ന് ലഭിക്കുന്നു തീർച്ചയായും അതായത് ഡിമോണിറ്റൈസേഷൻ അടക്കമുള്ള നടപടികൾ നടപടികൾ ഒരുപക്ഷെ ഇനി എനിക്ക് തോന്നുന്നത് ഈ സർക്കാർ ഈ സർക്കാരിന്റെ മുൻകാല ചെയ്തുകളുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന തിരിച്ചടികൾ ൂടി നേരിടേണ്ടി വരുന്ന ഒരു കാലമായിരിക്കും വരുന്നത് എന്നതാണ് അത് ഒരുപക്ഷേ ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ അത് സാമ്പത്തിക നയങ്ങളുടെ തുടർച്ച കൂടിയാണല്ലോ ഒരു പരിധിവരെ അപ്പോൾ അതും ഈ നേരിടേണ്ടി വരിക ഈ സർക്കാർ ആയിരിക്കും അതിനനുസരിച്ചുള്ള നിലപാടുകളിലേക്ക് ഇവർക്ക് പോകേണ്ടി വരും ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ തന്നെ ചില നിലപാടുകളിലേക്ക് കടന്നിരിക്കുന്നു കഴിഞ്ഞ സർക്കാർ നൽകിയ നിർദ്ദേശങ്ങൾ അപ്പടി നടപ്പാക്കാനും ആ പദ് ആ പദ്ധതികളിലേക്ക് വളരെ വേഗത്തിൽ പോകാനും സാമ്പത്തിക സ്ഥാപനങ്ങൾ ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് തീർച്ചയായും അതെല്ലാം ആയിരിക്കും നമുക്ക് പരിശോധിക്കേണ്ടത് അതിനു മുൻപ് ആരൊക്കെയാണ് ഈ മന്ത്രിസഭയിൽ ായി വരിക എന്ന സൂചനകൾ നമുക്ക് പുറത്തുവിടാം എന്ന് കരുതുന്നു ചില സാധ്യതകളിലേക്ക് സാധ്യതകളിലേക്കാണ് നമ്മൾ തൽക്കാലം വിരൽ ചൂണ്ടുന്നത് ഒരു ഉറപ്പുമില്ല നേരത്തെ പറഞ്ഞതുപോലെ പക്ഷേ ഇവരൊക്കെ തൽക്കാലം നമുക്ക് അവതരിപ്പിക്കാൻ നിർവാഹമുള്ളൂ അതുകൊണ്ട് നമുക്കത് പറഞ്ഞു തുടങ്ങാം ഒന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു പേര് മൂന്ന് തവണ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൌഹാൻ ഇത്തവണ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വിജയൻ അതിന് എനിക്ക് തോന്നുന്നത് കുറേ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി അതിന് കാരണമായിട്ടുണ്ട് എന്ന് എന്നതൊന്നുമല്ലേ മധ്യപ്രദേശിൽ അടുത്ത തലമുറയിലേക്ക് ബി ജെ പിക്ക് അതിൻ്റെ അധികാരം കൈമാറേണ്ടതുണ്ട് മധ്യപ്രദേശിന് ഒരു ഒരു ബി ജെ പിയുടെ ഒരു പുതിയ മുഖ്യമന്ത്രി ഉണ്ടായേക്കാം വൈകാതെ അങ്ങനെയാണെങ്കിൽ ചൌഹാൻ തന്നെ ആവണമെന്നില്ല അവിടെ അടുത്ത ജനറേഷന് അതിൻ്റെ ചുമതലകൾ നൽകേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ചൌഹാനെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് പുതിയ സ്ഥാനങ്ങൾ നൽകി ഡൽഹിയുടെ ഭാഗമാക്കുക കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗമാക്കുക ഇപ്പോൾ തന്നെ പാർലമെൻ്ററി ബോർഡിൻ്റെ ഭാഗമാണ് ശിവരാജ് സിംഗ് ചൌഹാൻ ചൌഹാനെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് ഒരു വകുപ്പ് ഏൽപ്പിക്കുക എനിക്ക് തോന്നുന്നത് കൃഷി പോലെയുള്ള വകുപ്പുകൾ ഗ്രാമവികസനം പോലെയുള്ള വകുപ്പുകൾ അദ്ദേഹം മധ്യപ്രദേശിൽ വിജയകരമായി ചെയ്തു വന്നതാണ് ഇത്തരം ജോലികൾ താഴെത്തട്ടിലേക്ക് വികസനം കൊണ്ടുവരിക അങ്ങനെയാണ് തുടർച്ചയായ അധികാരം നിലനിർത്തി അപ്പോൾ അത്തരത്തിലുള്ള വകുപ്പുകൾ അദ്ദേഹത്തിന് നൽകിയാൽ നന്നായിരിക്കുമെന്നൊരു ആലോചന ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒക്കെ മേൽഘടകങ്ങളിൽ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ തീർച്ചയായും ജനകീയനായ ഒരു നേതാവാണ് ശിവരാജ് സിംഗ് ചൌഹാൻ അദ്ദേഹം അവിടെ ആ സംസ്ഥാനത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആ മട്ടിലുള്ള നേട്ടം തീർച്ചയായും ബി ജെ പിക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് പക്ഷേ നേരത്തെ ഞാൻ ഈ നമ്മൾ ഈ ചർച്ചകളിൽ പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് യൗവനമുള്ള ഒരു പാർട്ടിയാണ് തൽക്കാലം ബി ജെ പി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അപ്പോൾ ആ സാധ്യത പരമാവധി പരിശോധിക്കാൻ ഇവരുടെ ഒരു തിങ്ക് ടാങ്ക്സ് ശ്രമിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ പുതിയ നേതാക്കളെ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയായിരിക്കും അദ്ദേഹത്തെ മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം എന്നും നമുക്ക് കരുതാം എന്തായാലും ഇനി അടുത്ത അടുത്ത ആളെ നമ്മൾ അവതരിപ്പിക്കുന്നത് വസുന്ധര രാജ സിന്ധ്യയാണ് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഈ നമ്മുടെ ഈ ഡ്രീം ക്യാബിനറ്റിൽ ഒരുപക്ഷെ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആളുകളിൽ ഒരാൾ വസുന്ധര സിന്ധ്യ കൂടിയാണ് അതിനും തീർച്ചയായും ഈ പറഞ്ഞ ആഭ്യന്തരമായേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജസ്ഥാനിൽ നടക്കുമ്പോൾ അവിടെ ബിജെപി വലിയ പരാജയം നേരിടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ പരാജയം നേരിട്ടു ഭീമമായ തകർച്ചയല്ല അതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ രാജസ്ഥാനിൽ ബി ജെ പി തോറ്റപ്പോൾ തന്നെ അമിത്ഷാ അപകടം ഭയന്നതാണ് അവിടേക്ക് പുതിയൊരു നേതൃത്വത്തെ കൊണ്ടുവരാൻ ഒരു നീക്കം നടത്തിയിരുന്നു അന്ന് രാജ്യവർദ്ധൻ സിംഗ് ആയിരുന്നു അവിടെ പരിഗണിച്ചത് റാത്തോഡിനോട് അവിടെ ചുമതല ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ വലിയ എതിർപ്പുണ്ടായി വസുന്ധര രാജയുടെ ക്യാമ്പ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിനെ അവിടെ അടുപ്പിക്കില്ല എന്ന നിലപാടെടുത്തത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തീരുമാനങ്ങൾ ഏകപക്ഷീയമായി നടപ്പാക്കാൻ അനുവദിക്കാത്ത ഒരു നേതാവാണ് തൽക്കാലം ബി ജെ പിയിൽ വസുന്ധര രാജെ അവർക്ക് അവരുടെ രാജകീയമായ ഒരു പ്രൗഢിയൊക്കെ ഉള്ളതുകൊണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയും പറയുന്നത് അപ്പാടെ അവർ അനുവദിച്ചു കൊടുക്കില്ല അവിടെ ഇനിയിപ്പോൾ ആ സാഹചര്യം മാറണം അവിടെയും ഒരു നേതൃമാറ്റം ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ വസുന്ധരയെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവന്നൊരു വകുപ്പ് കൊടുത്തി രാജസ്ഥാനിലേക്ക് ഒരു ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ ഒരു മറ്റൊരു നേതൃത്വത്തെ ഏൽപ്പിക്കണമെന്ന് ബി കരുതുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഒരു പക്ഷേ വസുന്ധര പാർലമെൻറ്റിൽ ിൽ വന്നാൽ അത് അങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് തീർച്ചയായും എന്തായാലും അധികാരത്തിലേക്ക് വിളിക്കുന്നത് കൊണ്ട് അത് തള്ളിക്കളയാൻ തള്ളിക്കളയാ നിരസിക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് കരുതാം മാത്രമല്ല നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ ആ സംസ്ഥാനത്ത് വലിയ ആന്റി ഇൻകമൻസി ഫാക്ടർ ഉണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ കർഷക പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം ഉള്ളപ്പോഴാണ് വലിയ പരാജയത്തിലേക്ക് പോകാതെ ആ സംസ്ഥാനത്ത് ബി ജെ പി കടന്നുകൂടുക കോൺഗ്രസ് കടന്നു കൂടുകയായിരുന്നു ആ ആനുകൂല്യം കൂടിയുണ്ട് തീർച്ചയായും നമുക്ക് വിജയൻ ഇപ്പം ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് രാധാകൃഷ്ണൻ ഇപ്പോഴത്തെ ഇപ്പോൾ അവിടെ നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ് എന്താണ് എന്ന് നമ്മളോട് പറയും രാധാകൃഷ്ണൻ ഇപ്പോൾ ഡൽഹിയിലെ ആലോചനകൾ ഏതു മട്ടിലാണ് പുരോഗമിക്കുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഏതാണ്ട് വൈകുന്നേരത്തോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കും എന്നാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ ആരൊക്കെ ഉൾപ്പെടും എന്തൊക്കെയാണ് വകുപ്പുകൾ എന്നത് സംബന്ധിച്ച എന്തെങ്കിലും സൂചനകൾ ഹർഷൻ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ അതായത് കേന്ദ്രമന്ത്രിസഭയിൽ നാളെ പ്രധാനമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ പട്ടികകൾ ഇതിനായി ഇതിനകം തയ്യാറായി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം കാരണം അമിത്ഷയും പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു ഇനി ഈ പട്ടിക രാഷ്ട്രപതി ഭവന് കൈമാറണം രാഷ്ട്രപതി ഭവനാണ് തുടർന്ന് ഈ മന്ത്രിമാരെ അല്ലെങ്കിൽ മന്ത്രിമാരെ വിളിച്ച് നിങ്ങളെ ഇതേ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിക്കാനായിട്ടുള്ള അവകാശമുള്ളത് ഇതിനുള്ള നടപടിക്രമങ്ങളായിരിക്കും ഇനിയുള്ളത് ഇതിന് ഈ പട്ടിക പ്രധാനമന്ത്രി രാഷ്ട്രപതി ഭവനിലെത്തി കൈമാറണം ഇതിനുള്ള സമയമാണ് ഇനിയുള്ളത് പട്ടിക പൂർത്തിയായി കഴിഞ്ഞു ആരൊക്കെയാണ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ധാരണയായി കഴിഞ്ഞു ഏതാണ്ട് മുപ്പത്തിയഞ്ചോളം പേർ സത്യപ്രതിജ്ഞ ചെയ്യും ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി കഴിഞ്ഞു പക്ഷേ ഈ പട്ടികയിലുള്ള മുപ്പത്തിയഞ്ച് പേര് അല്ലെങ്കിൽ മുപ്പത്തിയഞ്ചോളം പേര് ഇവരാരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാൽ മുതിർന്ന കഴിഞ്ഞ മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന എല്ലാ മുതിർന്ന അംഗങ്ങളും ഒരുപക്ഷെ അരുൺ ജെയ്റ്റ്ലി ഒഴിച്ച് എല്ലാവരും ഉണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ സൂചന ഒപ്പം തന്നെ പുതുതായി പ്രവേ പുതുതായി മന്ത്രിസഭയിലേക്ക് എത്തുന്നവരുടെ കാര്യത്തിൽ അത് ആദ്യഘട്ടത്തിൽ വളരെ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട് ബി അധ്യക്ഷൻ അമിത്ഷയുടെ കാര്യം അമിത്ഷയുടെ കാര്യവും ഇപ്പോഴും ഒരു വ്യക്തതയില്ലാതെ തുടരുകയാണ് അമിത്ഷാ മന്ത്രിസഭയിലേക്ക് എത്തും എന്ന് വളരെ പ്രബലമായിട്ടുള്ള ഒരു വിഭാഗം ഇപ്പോഴും അവകാശപ്പെടുമ്പോഴും എന്നാൽ അമിത്ഷായുമായി അടുത്ത് നിൽക്കുന്ന ഒന്ന് രണ്ട് നേതാക്കന്മാർ അദ്ദേഹം പാർട്ടിയിൽ തുടരും എന്ന് സൂചിപ്പിക്കാനാണ് ഇപ്പോഴും താല്പര്യപ്പെടുന്നത് വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറെ കൗതുകമായിട്ടുള്ള ചില അഭ്യൂഹങ്ങളും ഡൽഹിയിൽ പ്രചരിക്കുന്നുണ്ട് അത് അജിത് ഡോവലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രതിരോധ വകുപ്പിന്റെ ചുമതലയിൽ ഒരുപക്ഷെ അജിത് ഡോവൽ വരും എന്ന സൂചനകൾ ചില രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നു ആ വിധത്തിൽ ഏറെ സജീവമായിട്ടുള്ള ചർച്ചകളിലാണ് പ്രതീക്ഷകളിലാണ് ഡൽഹിയിൽ തീർച്ചയായും അജിത് ഡോവലിന്റെ കാര്യം തീർച്ചയായും ഒരു സർപ്രൈസ് തന്നെയായിരിക്കും ആ മട്ടിൽ അജിത് ഡോവൽ വരുന്നു പ്രതിരോധ മന്ത്രിയായി വരുന്നു എന്നൊക്കെയുള്ളത് ആ മേഖലയിൽ പ്രവർത്തിച്ചിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്നത് ഏറെ കൗതുകം പകരുന്ന ഒരു വിഷയവുമാണ് മറ്റാരൊക്കെയാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടാൻ സാധ്യത എന്നതുകൂടി വളരെ പെട്ടെന്ന് നമുക്ക് പരിശോധിക്കാം മിർസാപൂർ എം പി ആയ മുൻ കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ ഇത്തവണ സർക്കാരിൽ ഉൾപ്പെടും എന്നാണ് കരുതുന്നത് വിജയൻ കൂടുതൽ കൂടുതൽ ഗൗരവമുള്ള ചുമതല ഒരു പക്ഷേ കിട്ടിയേക്കാമല്ല ഇക്കാര്യത്തിൽ അനുപ്രിയ പട്ടേൽ അപ്പനാദള്ളിന്റെ നേതാവാണ് എം ആണ് അപ്പനാദള്ളി ബി ജെ പിയുടെ ഉത്തർപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി കൂടിയാണ് അവിടുത്തെ ഈ ജാതിയെ നിലനിർത്തിക്കൊണ്ട് ജാതി രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു പാർട്ടിയാണ് അപ്പനാദള്ളി അതുകൊണ്ട് അപ്പനാദള്ളിനെ കുറെ കൂടി പ്രാധാന്യത്തോടെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പരിഗണിച്ചേക്കും തീർച്ചയായും അരവിന്ദ് ധർമ്മപുരി നിസാബാ നിസാബാദ് മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് അദ്ദേഹവും ഇത്തവണ സർക്കാരിൽ ഉൾപ്പെട്ടേക്കാം അരവിന്ദ് ധർമ്മപുരിയുടെ പേരും ഈ ഘട്ടത്തിൽ പറഞ്ഞു കേൾക്കുന്നു വിജയൻ എന്താണ് എനിക്ക് തോന്നുന്നത് ഇത്തരം പേരുകൾ ഒരു പക്ഷേ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് സഹമന്ത്രി പദവികളിലേക്കൊക്കെ വരാൻ സാധ്യതയുള്ള ചില പേരുകളായിരിക്കും എനിക്ക് തോന്നുന്നത് അടുത്ത പേര് ബാബുൾ സുപ്രിയോയുടെയാണ് അതിലാണ് എനിക്ക് ഏറ്റവും കൗതുകമുള്ളത് ബംഗാളിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടാകും ബാബുൾ സുപ്രിയോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ പാർട്ടിയെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരു എം ആണ് കഴിഞ്ഞ സർക്കാരിൽ അസൻസോളിൽ നിന്നുള്ള അംഗമാണ് ഗായകനാണ് ചിരപരിചിതനായ ഒരു ഒരു മുഖമാണ് എല്ലാവർക്കും ബാബുൾ സുപ്രിയോക്ക് ഗൗരവമുള്ള ഒരു പരിഗണന ബി ജെ പിയുടെ ഈ നരേന്ദ്രമോദിയുടെ രണ്ടാം മന്ത്രിസഭയിൽ ഉണ്ടാകും ബാബുൾ സുപ്രിയോ തന്നെയല്ല അവിടെ നിന്നോ രണ്ടോ മൂന്നോ പേർ കൂടി ഉണ്ടായേക്കാം തീർച്ചയായും പശ്ചിമബംഗാളിൽ പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെ എതിരിടുന്നതിൽ അവരുടെ പാളയത്തിൽ നിന്ന് പാളയത്തിൽ നിന്ന് തന്നെ അടർത്തിക്കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത ഒരു വ്യക്തി ബാബുൾ സുപ്രിയോയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രമുഖ പരിഗണന ലഭിച്ചേക്കാമെന്ന് തന്നെ കരുതാം പിന്നീടുള്ളത് ഹർദീപ് സിംഗ് പുരിയാണ് മുൻ കേന്ദ്ര ഭവന നഗരവികസന സഹമന്ത്രിയാണ് മുൻ ഐ എഫ് എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹവും ഈ ഘട്ടത്തിൽ പരിഗണനാ പട്ടികയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു വിദേശകാര്യ വകുപ്പ് പോലെയുള്ള ചില വകുപ്പുകളിലേക്ക് അദ്ദേഹത്തെ മാറ്റിയേക്കാം എന്നും കേൾക്കുന്നുണ്ട് തീർച്ചയായും ജിതേന്ദ്ര സിംഗ് മുൻ കേന്ദ്രമന്ത്രിയാണ് ഉദംപൂരിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് അദ്ദേഹം ഉൾപ്പെട്ടേക്കാം തീർച്ചയായും ബിജെപിയുടെ ഒരു മുഖമാണ് ജിതേന്ദ്ര സിംഗ് അദ്ദേഹം കൂടുതൽ ഗൗരവമുള്ള ഏതെങ്കിലും വകുപ്പിലേക്ക് ഉൾപ്പെടാനാണോ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഇത്തവണ പാർലമെന്ററി കാര്യം പോലെയുള്ള തന്ത്രപ്രധാന വകുപ്പുകൾ അദ്ദേഹത്തിന് അനന്ത്കുമാറിന്റെ അഭാവത്തിൽ അനന്ത്കുമാറിന്റെ അഭാവത്തിൽ ലോക്സഭയിൽ അതിന്റെ ഫ്ലോർ മാനേജറായി ഇദ്ദേഹം വന്നേക്കാം ജിതേന്ദ്ര വന്നേക്കാമെന്ന് കേൾക്കുന്നുണ്ട് തീർച്ചയായും ഇനി ജോൺ ബാർലെയാണ് കർഷക നേതാവാണ് ബംഗാളിലെ ആലിപൂർ ദ്വാരയിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് ബംഗാളിൽ നിന്നുള്ള ആളുകൾക്ക് ബംഗാളിൽ നിന്നുള്ള അംഗങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കും എന്ന കാര്യത്തിൽ കുറി എന്തായാലും തർക്കം വേണ്ട ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ലക്ഷ്യമിടുന്നത് എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിനെ പരിഗണിക്കുക എനിക്ക് തോന്നുന്നു ബംഗാളിൽ നിന്നുള്ള എം പിമാരെ പരിഗണിക്കുമ്പോൾ അത് ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി നോക്കി ബംഗാളിന് മാത്രമായുള്ള ചില വകുപ്പുകൾ എന്ന നിലയിലായിരിക്കാം ഒരു പക്ഷേ അത്തരം എം പിമാരെ പരിഗണിക്കും ബാബുൾ സുപ്രിയോ ഒരു പക്ഷേ കുറെ കൂടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ച് ചില മന്ത്രിമാരെ അവിടെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ആ ഘട്ടത്തിലായിരിക്കാം ഇദ്ദേഹത്തെയും പരിഗണിക്കുക തീർച്ചയായും അടുത്തത് കിരൺ റിജിജു ആണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു അരുണാചൽ വെസ്റ്റിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് അദ്ദേഹം ഈ ബി ജെ പിയുടെ ഒരു നോർത്ത് ഈസ്റ്റ് മുഖമാണ് അദ്ദേഹത്തെ കൂടുതൽ ഗൗരവമുള്ള തലത്തിലേക്ക് പരിഗണിച്ചേക്കാം തീർച്ചയായും 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 മനേക ഗാന്ധി മുൻ കേന്ദ്രമന്ത്രി ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ നിന്നുള്ള ലോക്സഭാംഗം കൂടുതൽ വിശേഷണങ്ങളൊന്നും ആവശ്യമില്ല മനേക ഗാന്ധിക്ക് തീർച്ചയായും അടുത്തത് മീനാക്ഷി ലേഖിയാണ് ഡൽഹിയിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് ഡൽഹി ഇത്തവണ പിടിച്ചതിൽ അതിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖയാണ് മീനാക്ഷി ലേഖി മാത്രമല്ല എത്രയോ കഴിഞ്ഞ എനിക്ക് ഒരു മോദി സർക്കാരിന്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷമുള്ള കാലത്തെ പ്രധാനപ്പെട്ട ബിജെപിയുടെ മുഖങ്ങളിലൊന്നാണ് ബിജെപിയുടെ ടെലിവിഷൻ ചർച്ചകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു പിന്നീട് വക്താവായിരുന്നു ഇത്തവണ ക്യാബിനറ്റിൽ ഉറപ്പായി മീനാക്ഷി ലേഖി ഉണ്ടാകുമെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള വർത്തമാനം മുഖ്താർ അബ്ബാസ് നഖ്വി ഇനി മുൻ ന്യൂനപക്ഷകാര്യ മന്ത്രിയാണ് ബിജെപിയുടെ ന്യൂനപക്ഷ മുഖമാണ് അദ്ദേഹം തീർച്ചയായും ഉൾപ്പെടും എന്ന് തന്നെ കരുതാം അല്ലെ തീർച്ചയായും തീർച്ചയായും നിർമ്മലാ സീതാരാമൻ മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രി വളരെ ഗൗരവമേറിയ ഏതെങ്കിലും ചുമതലയിലേക്ക് നിർണായകമായ ചുമതലയിലേക്ക് തന്നെ നിർമ്മലാ സീതാരാമനെ ഈ ഘട്ടത്തിലും പ്രതി പരിഗണിച്ചേക്കാമെന്ന് തന്നെയാണ് കരുതുന്നത് ഒരു ഒരു ഘട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും നടന്നിരുന്നു ഒരുപക്ഷെ സുഷമ സ്വരാജിന് വിദേശകാര്യം ഇനി നൽകേണ്ടെന്നോ അല്ലെങ്കിൽ അവർ അതിന് താൽപര്യപ്പെടുന്നില്ലെങ്കിലോ നിർമ്മലാ സീതാരാമൻ ആ വകുപ്പിലേക്ക് പരിഗണിച്ചേക്കാം അല്ലെങ്കിൽ അവർ പ്രതിരോധത്തിൽ അമിത്ഷാ ഈ മന്ത്രിസഭയിലേക്ക് വരുന്നില്ലെങ്കിൽ പ്രതിരോധ വകുപ്പിൽ നിർമ്മലാ സീതാരാമൻ തുടർന്നേക്കാം എന്തായാലും ഈ സർക്കാരിലെ നിർണായക പ്രാധാന്യമുള്ള ഒരു വനിതാ മന്ത്രിയായിരിക്കും നിർമ്മലാ സീതാരാമന്റെ കാര്യത്തിൽ തർക്കം വേണ്ട ഇനി നിതിൻ ഗഡ്കരിയാണ് ആർ എസ് എസിന്റെ ഏറ്റവും അടുത്ത ബി ജെ പി ബി ജെ പിയിലെ ആർ എസ് എസിന് ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തി എന്ന് നാഗ്പൂരിൽ നിന്നുള്ള നേതാവ് കൂടിയായതുകൊണ്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം കഴിഞ്ഞ സർക്കാരിലെ ഏറ്റവും പ്രബലനായ മന്ത്രി കൂടിയായിരുന്നു നിതിൻ ഗഡ്കരി എങ്ങനെയായിരിക്കും ഇത്തവണ നിതിൻ ഗഡ്കരിയുടെ സ്ഥാനം ഗഡ്കരിക്ക് ഏതെങ്കിലും ഒരു വകുപ്പ് കൊടുക്കുമ്പോൾ അതിന് ഇംപ്ലിമെൻറ്റേഷനിൽ കാര്യമായ ഇടപെടലുള്ള വകുപ്പായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുക അദ്ദേഹത്തിന് അത്തരം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി ഉണ്ടെന്നാണ് ബി ജെ പി നേതൃത്വം കരുതുന്നത് ഇപ്പോൾ ആക്ഷൻ പ്ലാൻ പോലെയുള്ള നമാമി ഗംഗാ പോലുള്ള പദ്ധതികൾ ഈ സർക്കാരിലും ഈ മന്ത്രിസഭയും തുടരും അത്തരം പദ്ധതികൾ ഏൽപ്പിച്ചാൽ റിസൾട്ട് ഉണ്ടാക്കും രാജ്യത്ത് കഴിഞ്ഞ സർക്കാരിൽ അഞ്ച് വർഷത്തെ മോദി സർക്കാരിൽ ഏറ്റവും റിസൾട്ട് ഉണ്ടാക്കിയത് ഈ ഉപരിതല ഗതാഗത വകുപ്പിലായിരുന്നു റോഡ് നിർമ്മാണമടക്കം നാഷണൽ ഹൈവേ അതിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട വകുപ്പായിരിക്കും ഉറപ്പായും അദ്ദേഹത്തിന് നൽകുക ഇനി ാണ് പിയൂഷ് ഗോയൽ മുൻ കേന്ദ്രമന്ത്രി ബിജെപിയുടെ ദേശീയ ട്രഷറർ ആയിരുന്നു അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് കഴിഞ്ഞ സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് കൊണ്ടുവന്നത് അവതരിപ്പിച്ചത് അദ്ദേഹമാണ് ജെയ്റ്റ്ലിക്ക് ആരോഗ്യം മോശമായതിനെ തുടർന്ന് അദ്ദേഹം മാറി നിൽക്കായിരുന്നു ഇദ്ദേഹമായിരുന്നു ആ ബജറ്റ് അവതരിപ്പിച്ചത് സ്വാഭാവികമായും ധനവകുപ്പിന്റെ ചുമതലയായിരിക്കും അദ്ദേഹത്തിന് നൽകാൻ സാധ്യത പുനം മഹാജൻ യുവമോർച്ച ദേശീയ അധ്യക്ഷയാണ് മുംബൈ നോർത്ത് സെൻട്രലിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് അതിനേക്കാളൊക്കെ ഉപരിയായി ബിജെപിയുടെ ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ അതിപ്പോൾ ബി ജെ പിയുടെ ദേശീയ മുഖമായി നിൽക്കേണ്ടിയിരുന്ന നേതാവിന്റെ മകൾ കൂടിയാണ് അപ്പോൾ പ്രമോദ് മഹാജനുള്ള ഒരു ആദരവായിരിക്കാം ഒരുപക്ഷെ പുനം മഹാജനെ ബി പിന്നീട് കാര്യമായി പരിഗണിച്ചു യുവമോർച്ചയുടെ ചുമതല കൊടുത്തു പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിപ്പിച്ച് ലോക്സഭയിലേക്ക് കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നു പുനം മഹാജന് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൊടുക്കും ഒരു പുതുമുഖം എന്നതിനപ്പുറത്തേക്ക് പ്രാധാന്യമുള്ള ഒരു വകുപ്പായിരിക്കും അവർക്ക് ബിജെപി നൽകുകയും രാജ്യസഭാംഗവുമാണ് പ്രകാശ് ജാവദേക്കറും ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുമെന്ന് കരുതാം അല്ലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മാനവ വിഭവശേഷി വകുപ്പ് തന്നെ പ്രകാശ് ജാവദേക്കറിന് നൽകി കൂടായകില്ല അദ്ദേഹം ഇപ്പോഴും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട് സ്മൃതി ഇറാനിയിൽ നിന്ന് തിരിച്ചെടുത്തു കൊടുത്തതാണ് ആ വകുപ്പ് അദ്ദേഹം തുടരാനാണ് സാധ്യത രാജ്നാഥ് സിംഗ് മുൻ ആഭ്യന്തരമന്ത്രി ലഖ്നൌവിൽ നിന്നുള്ള ലോക്സഭാംഗം ഒരുപക്ഷെ രാജ്നാഥ് സിംഗ് ആണ് അദ്ദേഹം ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖരായ നേതാക്കളിൽ ഒരാൾ മുൻ പ്രസിഡന്റാണ് ഗഡ്കരിയെ പോലെ തന്നെ അതിനേക്കാൾ സീനിയറാണ് തരത്തിലായിരിക്കും ഈ മന്ത്രിസഭയിൽ അമിത്ഷാ മന്ത്രിസഭയിലേക്ക് വരുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും രാജ്നാഥിന്റെ പരിഗണന അമിത്ഷാ വരുന്നില്ലെങ്കിൽ രാജ്നാഥ് ആഭ്യന്തര വകുപ്പിൽ തുടരും അതാണ് ഇപ്പോഴത്തെ ഒരു ഫോമുല അമിത്ഷാ വരികയാണെങ്കിൽ ഈ വകുപ്പുകളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും മറ്റുള്ളവരുടെ മുഴുവൻ പദവികളും രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് കായിക മന്ത്രിയായ ആദ്യ കായിക താരമാണ് ജയ്പൂരിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് മാത്രമല്ല കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് വളരെ ആക്റ്റീവായിരുന്ന മന്ത്രിയാണ് അതായത് കാര്യങ്ങൾ ചലിപ്പിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയ ഒരു മന്ത്രി കൂടിയാണ് അതുകൊണ്ട് ആ മട്ടിൽ തന്നെ അദ്ദേഹത്തിന് പരിഗണന റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും വകുപ്പായിരിക്കും രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിന് നൽകാൻ സാധ്യത കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇംപ്ലിമെൻറ്റേഷന് നല്ല കപ്പാസിറ്റിയുള്ള ഒരു മന്ത്രിയാണ് ഒരു നേതാവാണ് അതുകൊണ്ട് സ്വാഭാവികമായും ആ നിലയിൽ ഒരു വകുപ്പ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കും രവിശങ്കർ പ്രസാദാണ് ഇനി ശത്രുഘാൻ സിൻഹയെ വലിയ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പട്നാ നിന്ന് ജയിച്ചു വന്നിരിക്കുന്നത് അദ്ദേഹത്തിനും കാര്യമായ പരിഗണന ഈ മന്ത്രിസഭയിലുണ്ട് നിയമവകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് പാർലമെന്ററി കാര്യത്തിൽ കൂടി പരിഗണിച്ചാലും അത്ഭുതപ്പെടാനില്ല ആ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ശേഷി അദ്ദേഹത്തിനുള്ളത് പാർലമെന്റിൽ പ്രകടമായിട്ടുള്ളതാണ് പിന്നെ സദാനന്ദഗൌഡയാണ് തീർച്ചയായും കർണാടകത്തിലെ ബി ഇക്കുറിയുള്ള മിന്നുന്ന വിജയം സദാനന്ദ ഗൌഡയുടെ ഒക്കെ കാര്യമായ പരിഗണനയ്ക്കൊരു കാരണമായിട്ടുണ്ടാവാം സദാനന്ദഗൌഡ ഈ സർക്കാരിൽ തീർച്ചയായും ഉണ്ടാവാൻ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിൽ സദാനന്ദ ഗൌഡയെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ സ്മൃതി ഇറാനി കഴിഞ്ഞ തവണ ഈ പറഞ്ഞ പോലെ ഏറ്റവും ലൈവായി നിന്ന മന്ത്രിമാർ ളാണ് സ്മൃതി ഇറാനി കേന്ദ്രമന്ത്രിയായിരുന്നു അമേഠിയിൽ നിന്നുള്ള ലോക്സഭാംഗം ഇത്തവണത്തെ വിജയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ആ പരിഗണന കൂടി ഒരുപക്ഷേ ഇത്തവണത്തെ വകുപ്പ് തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് കരുതാം ഡൽഹിയിൽ കേൾക്കുന്നത് സ്മൃതി ഇറാനിക്ക് മാത്രമേ വകുപ്പ് ചോദിച്ചു വാങ്ങാൻ കപ്പാസിറ്റി ഉള്ളൂ ഇത്തവണ വേറെ ആർക്കും അത് ഉണ്ടാവില്ല എന്നാണ് ഇഷ്ടമുള്ള വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നൽകുമായിരിക്കും സുഷമ സ്വരാജ് മുൻ വിദേശകാര്യമന്ത്രി അനാരോഗ്യം കാരണം ഒരുപക്ഷേ സുഷമ സ്വരാജ് ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാവില്ല എന്നാണ് ലഭിച്ചിരുന്ന സൂചന പക്ഷേ തുടരാൻ തയ്യാറാണ് എന്ന് സുഷമ സ്വരാജ് അറിയിച്ചതിനെ തുടർന്ന് അവർ അവരുൾപ്പെട്ടേക്കുമെന്നാണ് മനസ്സിലാക്കാൻ അതിൽ അതിൽ കൗതുകമുള്ള ഒരു കാര്യമുള്ളത് ഹർഷൻ സുഷമ സ്വരാജ് ഏതാണ്ട് നരേന്ദ്രമോദിയുമായി ഈക്വൽ ആണ് അതായത് നരേന്ദ്രമോദി എങ്ങനെ സുഷമ സ്വരാജിനെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കൗതുകത്തോടെ നോക്കുന്നുണ്ട് നരേന്ദ്രമോദിക്കൊപ്പം വ്യക്തിപ്രഭാവമുള്ള സുഷമ സ്വരാജിനും അതുകൊണ്ട് ഒപ്പം നിർത്തുമോ അതോ കഴിഞ്ഞ തവണത്തെ വിദേശകാര്യത്തിൽ നിന്ന് ഇച്ചിരി താഴ്ത്തു നിർത്തുമോ എന്നറിയപ്പെട്ടു ഇതര രാഷ്ട്രീയ പാർട്ടികളുമായി വളരെ അടുത്ത ബന്ധമുള്ള നേതാക്കൾ പൊതുവെ ബിജെപിയിൽ ാണ് കാര്യത്തിലൊക്കെ സുഷമ സ്വരാജ് വളരെ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ നിർണായകമായ ഇടപെടലുകൾ പല ഘട്ടത്തിലും നടത്തിയിട്ടുണ്ട് അതെല്ലാം ആ വട്ടിൽ ചർച്ചയായിട്ടും അതുകൊണ്ട് എല്ലാവരും ഈ പ്രതീക്ഷിക്കുന്നുണ്ട് സുഷമ സ്വരാജിൻ്റെ ഒരു കടന്നു വരവ് ഇനി ജയന്ത് സിൻഹയാണ് മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭാംഗവും അദ്ദേഹം കൂടി ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഏതാണ്ട് കരുതാം യശ്വന്ത് സിൻഹയുടെ മകനാണ് യശ്വന്ത് സിൻഹ പാർട്ടി പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ മകനെ കാര്യമായി പരിഗണിക്കും അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനൊക്കെയാണ് വേണമെങ്കിൽ ധനവകുപ്പിന്റെ ചുമതല കൈമാറാൻ പറ്റുന്ന പ്രാഗൽഭ്യമുണ്ട് ജയന്ത് സിൻഹ മാത്രമല്ല ഈ തർക്കത്തിലെല്ലാം യശ്വന്ത് സിൻഹയെ പോലെ ഒരു മുതിർന്ന നേതാവ് ഈ തർക്കം പറഞ്ഞ് പുറത്തു പോകുമ്പോൾ അതിൽ ഉൾപ്പെടാതെ മാറി നിൽക്കുകയും കുടുംബത്തിലും കലാപം ഉണ്ടാക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ അതിനെ അതിജീവിച്ച് പാർട്ടിക്കൊപ്പം നിൽക്കുകയാണല്ലോ തീർച്ചയായും തന്നെ പരിഗണന ഉണ്ടാകുമെന്ന് കരുതാം രാധാകൃഷ്ണൻ വീണ്ടും ചേരുകയാണ് നമ്മുടെ ഒപ്പം ഇവിടെ കുറേ ൾ നമ്മൾ ചില പേരുകൾ അപ്രതീക്ഷിതമായി വന്നിട്ടുണ്ട് ഇപ്പൊ വിജയരാജസ് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അടക്കം പെട്ടെന്ന് ഈ സിദ്ധ്യമാർ ഒത്തിരി പേര് കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പേര് മാറിപ്പോവും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും അതുപോലെ ഉള്ള പുതിയ പേരുകൾ കൂടി പറഞ്ഞു കേൾക്കുന്നു എങ്ങനെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ അവിടെ കേൾക്കുന്നത് തീർച്ചയായിട്ടും ഹർഷൻ ഹർഷൻ പറഞ്ഞതുപോലെ വൈവിധ്യമുള്ള നിരവധി പേരുകളാണ് ഇന്ന് രാവിലെ മുതൽ ഡൽഹിയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പ്രചരിക്കുന്നതും മാധ്യമ പ്രവർത്തകർക്കിടയിൽ ചർച്ചയാകുന്നതും ഇതിൽ ചില പേരുകൾ ഒന്ന് സുബ്രഹ്മണ്യൻ സ്വാമിയായിരുന്നു ഇന്ന് രാവിലെ അരുൺ ജെയ്റ്റ്ലിയുടെ ഒരു കത്ത് പുറത്തു വന്നതിന് ശേഷം എല്ലാ മാധ്യമങ്ങളും സുബ്രഹ്മണ്യ സ്വാമിയുടെ വീട്ടിൽ കേന്ദ്രീകരിച്ചു കാരണം അദ്ദേഹത്തിനോട് അടുത്ത ചില നേതാക്കൾ നൽകിയ സൂചനയനുസരിച്ച് അരുൺ ജെയ്റ്റ്ലി മാറുകയാണെങ്കിൽ ധനവകുപ്പിൻ്റെ ചുമതലയിലേക്ക് ഒരുപക്ഷേ സുബ്രഹ്മണ്യ സ്വാമി പരിഗണിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകും എന്നുള്ളതായിരുന്നു ആ ഘട്ടം ിൽ പ്രചരിച്ച വാർത്ത സുബ്രഹ്മണ്യൻ സ്വാമിയും ഏതാണ്ട് നിഷേധിക്കാത്ത വിധത്തിൽ തനിക്ക് ഉള്ള അതിനുള്ള ഒരു ക്ലെയിം ഉണ്ട് എന്ന വിധത്തിലുള്ള ഒരു ആയിരുന്നു നടത്തിയിരുന്നത് പക്ഷേ തുടർന്ന് ബി ജെ പിയുടെ ചില മുതിർന്ന നേതാക്കൾ തന്നെ അത്തരം അതിനൊരു സാധ്യതയില്ല എന്നുള്ളത് വ്യക്തമാക്കി കാരണം ഏതെങ്കിലും ഒരു വിധത്തിൽ അങ്ങനെ ഒരു ധനകാര്യ വകുപ്പിന്റെ ചുമതലയിലേക്ക് വന്നാൽ ഒരുപക്ഷെ അദ്ദേഹം ജി എസ് ടി പോലെയുള്ള ജി എസ് ടി എതിർക്കുന്ന ഒരാളാണ് ബി ജെ പിയിൽ വേണ്ട എന്ന് വാദിക്കുന്ന ഒരാളാണ് സുബ്രഹ്മണ്യ സ്വാമി അപ്പൊ അതുപോലെയുള്ള സാമ്പത്തിക പരിഷ്കരണ നടപടികൾക്ക് വളരെ വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അത് കൊണ്ട് അദ്ദേഹത്തെ ഇത്തവണ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു പിന്നീട് പറഞ്ഞു കേട്ട പേരുകളിലൊന്നും മനോജ് തിവാരിയായിരുന്നു ഡൽഹിയിലെ ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള മനോജ് തിവാരി വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു അഭിനേതാവും ഒരു ഗായകനും ഒക്കെയാണ് നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ഡൽഹിയിൽ നിന്ന് മറ്റൊരു മുഖം അതായത് മീനാക്ഷി ലേഖിയെ തൽക്കാലം മാറ്റി വയ്ക്കുക അത് സ്പീക്കർ സ്ഥാനത്തേക്കോ മറ്റോ പരിഗണിക്കാം എന്നുള്ള ഒരു ധാരണയിൽ മാറ്റിവെച്ചാൽ പിന്നീട് പരിഗണിക്കപ്പെടുന്നത് മനോജ് തിവാരി ആയിരിക്കും എന്നൊരു ചർച്ച ഉണ്ടായി പക്ഷേ ഇതിൽ എന്താണ് എത്രത്തോളം തീരുമാനം എന്നതിനെ സംബന്ധിച്ച് അറിയില്ല പക്ഷേ മീനാക്ഷി ലേഖയെ സംബന്ധിച്ച് മീനാക്ഷി ലേഖി ഏതാണ്ട് ഇത്തവണ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച മട്ടിലാണ് അവരുടെ ഒരു ശരീരഭാഷയും പ്രവർത്തനവും ഒക്കെ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയെ ക്യാബിനറ്റിലേക്ക് എടുക്കുന്നതിന് മുമ്പ് പരിഗണിച്ച പേരാണ് മീനാക്ഷിയിലേക്ക് ഇടത് മീനാക്ഷി ലേഖി വളരെ പ്രഗത്ഭയായിട്ടുള്ള സുപ്രീംകോടതിയുടെ ഒരു അഭിഭാഷകയാണ് അവർ അതുകൊണ്ട് തന്നെ ബിജെപിക്ക് വലിയ പല രീതിയിലും പല കേസുകളുമായി ബന്ധപ്പെട്ടും വലിയ പ്രയോജനങ്ങൾ പല ഘട്ടങ്ങളിൽ ും ചെയ്ത ആളാണ് വളരെ പ്രമുഖിയായിട്ടുള്ള ബി ജെ പിയുടെ വക്താവായിരുന്നു വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് ബി ജെ പിയുടെ അഭിപ്രായങ്ങൾ പറയുകയും പ്രതികരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത് ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളായിരുന്നു മീനാക്ഷിലേക്ക് അതുകൊണ്ട് മീനാക്ഷി ലേഖി പരിഗണിക്കാനുള്ള സാധ്യത ഒക്കെ പറഞ്ഞു കിട്ടിരുന്നു പിന്നീട് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടാണ് മഹാരാഷ്ട്രയിൽ നിന്ന് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തും എന്നുള്ള രീതിയിലുള്ള പ്രചരണം ഉണ്ടായി പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി വരാനായി പോകുന്നു അതുകൊണ്ട് ഗഡ്ഗരിക്ക് പുറമേ വളരെ പ്രധാനപ്പെട്ട ചില വകുപ്പുകളുടെ ചുമതലയിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകും എന്നാണ് വ്യക്തമായത് പക്ഷേ ബി ജെ പിക്ക് ഇതിലൊരു വെല്ലുവിളിയായി വരുന്നത് ശിവസേനയാണ് സംബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ആ സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാം പരിഗണിച്ചതുകൊണ്ട് തന്നെയായിരിക്കും മന്ത്രിസഭാ രൂപീകരണം എന്ന കാര്യത്തിൽ സംശയമില്ല വിജയൻ ഇനി നമുക്ക് ഘടക കക്ഷികൾക്ക് ആർക്കൊക്കെയാണ് എത്രയൊക്കെയാണ് പ്രാതിനിധ്യം എന്നതുകൂടി പരിശോധിക്കാമെന്ന് തോന്നുന്നു വളരെ പെട്ടെന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ ശിവസേന ജെഡിയു അപ്നദൾ അക്കാലിദൾ ഇതോടൊപ്പം എനിക്ക് തോന്നുന്നത് എ ഡി എം കെക്ക് പ്രാതിനിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എ ഡി എം കെക്ക് ഒരു അംഗമുണ്ട് മന്ത്രി പദവിക്ക് മാത്രമല്ല അതായത് ബി ജെ പിയുമായുള്ള സഖ്യ ശ്രമങ്ങൾക്ക് എ ഡി എം കെയിൽ നിന്ന് ചുക്കാൻ പിടിച്ച ആളാണ് ഒ പനീർസെൽവം അദ്ദേഹത്തിൻ്റെ മകനാണ് അവിടെ തേനി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നിരിക്കുന്നത് ഒരു പക്ഷേ അതുകൊണ്ട് ഈ മന്ത്രിസഭയിൽ അദ്ദേഹത്തെ പരിഗണിച്ചേക്കാം മാത്രമല്ല തുടർന്ന് അങ്ങോട്ടും ആ സഖ്യം നിലനിർത്തുക എന്നത് ബി ജെ പിയുടെ ഒരു ദീർഘകാല ലക്ഷ്യം എന്ന നിലയ്ക്ക് പരിഗണിക്കാമെങ്കിൽ അദ്ദേഹത്തെ പരിഗണിച്ചേക്കാമെന്ന് തന്നെ കരുതാം ഒരു ഒരു തന്നെയല്ല ദക്ഷിണേന്ത്യയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് മറ്റ് സാധ്യതകളില്ലാത്ത ബിജെപിയുടെ മന്ത്രിയും ബി ജെ പിയുടെ ഒരു നേതാവും വിജയിച്ചു വന്നിട്ടില്ല പൊൻ രാധാകൃഷ്ണൻ പരാജയപ്പെടുകയാണ് ചെയ്തത് കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രി ഇനി മറ്റ് പാർട്ടികൾ പരിശോധിച്ചാൽ ശിവസേന രണ്ട് മന്ത്രിമാരാണ് ഈ ആദ്യഘട്ടത്തിൽ ശിവസേനയിൽ നിന്ന് ഉൾപ്പെടാൻ സാധ്യതയല്ലേ രണ്ടുപേരുടെ രണ്ട് മന്ത്രിമാരെ വേണമെന്നതോടെ ആണ് ഉദ്ധവ് താക്കറെയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ചയിൽ ഏകദേശയായതെന്നാണ് കേൾക്കുന്നത് ജെ ഡി യുവിന് രണ്ട് മന്ത്രിമാർ ഉൾപ്പെടും അപ്നാദിയിൽ നിന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു പ്രിയ പട്ടേൽ തന്നെയായിരിക്കും അകാലിദളിൽ നിന്നും തീർച്ചയായും അക്കാലിദളിന്റെയും അവിടെ പഞ്ചാബിലും ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ട് അകാലിദളിനെ തന്നെ തീർച്ചയായും അവിടെ നിന്ന് പരിഗണിക്കേണ്ട സാഹചര്യമുണ്ട് അവിടെ ഒരു ബി ജെ പിയുടെ ഏറ്റവും പഴയ പങ്കാളിയാണ് ശിവസേന പോലെ ശിവസേന ഇടയ്ക്ക് ഇടഞ്ഞപ്പോഴും അകാലിദൾ ഒപ്പം നിന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികം അവരെ കാര്യമായി പരിഗണിക്കേണ്ടി വരും അമിരാധാകൃഷ്ണനിലേക്ക് കൂടി പോകാം അം രാധാകൃഷ്ണൻ ഈ പറഞ്ഞ ശിവസേന ജെ ഡി യു അപ്നാദൾ അകാലിദൾ എഐ ഡി എ ഡി എം കെ ഈ ഇതാണ് പെട്ടെന്ന് നമുക്ക് എടുത്തു പറയാനുള്ളത് മറ്റാരെല്ലാമാണ് ഒരു മന്ത്രിസഭയിൽ ഉൾപ്പെടാൻ സാധ്യത എൽ ജെ പിയുടെ കാര്യമാണ് ഇതിൽ ഈ ഈ പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് മാറ്റി നമുക്ക് പറയാൻ സാധിക്കുക എൽ ജെ പിയെ സംബന്ധിച്ച് എൽ ജെ പി ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തവണ ഏറ്റവും ആദ്യം ഒരുപക്ഷെ ബി ജെ പിയോട് സീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കൊമ്പു കൂർക്കുന്ന പാർട്ടിയായി മാറിയത് എൽ ജെ പി ആയിരുന്നു എൽ ജെ പി ആ ഘട്ടത്തിൽ ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തി ഒരുപക്ഷെ എൻ ഡി എ വിട്ടേക്കുമോ എന്നുള്ള ചിന്ത പോലും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതിനൊക്കെ ശേഷമാണ് ബീഹാറിൽ എൻ ഡി എയ്ക്കൊപ്പം ഉറച്ചു നിന്ന് എൽ ജെ പി നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും നല്ല വിജയം എൽ ജെ പിക്ക് ലഭിക്കുകയും ചെയ്തു പക്ഷേ രാംവിലാസ് പാസ്വാൻ ആ പാർട്ടിയുടെ എല്ലാം എന്ന് പറയാവുന്ന രാംവിലാസ് പാസ്വാൻ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല നിലവിൽ രാംവിലാസ് പാസ്വാൻ കേന്ദ്ര ഭക്ഷ്യ വകുപ്പ് മന്ത്രിയാണ് രാംവിലാസ് പാസ്വാൻ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം ആദ്യ ഉഭയകക്ഷി ചർച്ചയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആവശ്യം ഇത്തവണ രണ്ട് കാബിനറ്റ് സ്ഥാനം വേണം അത് തനിക്കും മകനും തരണം മകനായിട്ടുള്ള ചിരാഗ് പാസ്വാനും തനിക്കും ക്യാബിനറ്റ് പദവി അനുവദിക്കണം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് പക്ഷേ മറ്റ് ഘടകകക്ഷികളോടെല്ലാം എസ് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ഒരു ഘടകകക്ഷിയോടാണ് ഇത്തവണ നോ എന്ന് പറഞ്ഞത് അത് എൽ ജെ പിയോടായിരുന്നു രാംവിലാസ് പാസ്വാനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ഈ രണ്ടു പേരിൽ ആർക്ക് വേണമെങ്കിലും ഒരാൾക്ക് എൽ ജെ പിക്ക് ഒരു കേന്ദ്രമന്ത്രി പദവിയാണ് ഉള്ളത് അത് രാംവിലാസ് പാസ്വാന് വേണമെങ്കിൽ രാംവിലാസ് പാസ്വാന് അല്ലെങ്കിൽ മകന് വേണമെങ്കിൽ അങ്ങനെ അത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ പാർട്ടിയാണ് എന്നൊരു നിർദ്ദേശം നൽകിയെന്നാണ് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇതനുസരിച്ച് ഇപ്പോൾ എൽ ജെ പി വ്യക്തമാക്കിയിരിക്കുന്നത് രാംവിലാസ് പാസ്വാൻ തന്നെ കേന്ദ്രമന്ത്രിയാകും എന്നുള്ളതാണ് ചിരാഗിന് തൽക്കാലം കേന്ദ്രമന്ത്രി പദവിയിലേക്ക് എത്തിക്കുന്നില്ല ചിരാഗ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ചെറിയ ചെറിയ ഘടകകക്ഷികളെ അടക്കമുള്ളവരെ പരിഗണിക്കണം എന്ന വിധത്തിലാണ് കാര്യം നമ്മുടെ കേരളത്തിൻ്റെ ബി ഡി ജെ എസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടാവും ബി ജെ പി പറയുന്ന അല്ലെങ്കിൽ ബി ജെ പി നിർദ്ദേശിച്ച സ്ഥലങ്ങൾ അവരുടെ കാൻഡിഡേറ്റ്സിനെ എല്ലാം നിർത്തിയ ഒരു ഈ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ബി ഡി ജെ എസ് നേതാക്കൾ തന്നെ ഡൽഹിയിൽ മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ ശ്രമിച്ചത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ വിജയിച്ചില്ലെങ്കിൽ പോലും തങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം കേന്ദ്രമന്ത്രിസഭയിൽ തരാം എന്നൊരു വാഗ്ദാനം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ബി ജെ പി മുതിർന്ന നേതാക്കളോട് നമുക്ക് ചോദിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ അവർ ഇപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായങ്ങളെ അല്ലെങ്കിൽ നൽകിയ വാഗ്ദാനങ്ങളെയൊന്നും ഈ ഘട്ടത്തിൽ പരിഗണിക്കാൻ തയ്യാറല്ല കാരണം ഇപ്പോൾ ഏതാണ്ട് മുപ്പത്തിയാറ് ചെറുതും വലുതുമായിട്ടുള്ള പ്രാതിനിധ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഘടകകക്ഷികൾ ബി ജെ പിക്ക് ഉണ്ട് മറ്റു ചില ഘടകകക്ഷികൾ പുറത്ത് നിന്ന് വരാൻ തയ്യാറാണ് എന്ന രീതിയിൽ പ്രാതിനിധ്യമില്ലാത്ത ഘടകക്ഷികളാണ് ഘടകകക്ഷികൾ നിലനിൽക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇവരെ എല്ലാവരെയും അതിൽ എം പിമാരുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കാവുന്ന ഒരു സാഹചര്യം തൽക്കാലം എന്തായാലും ബി ഇല്ല എന്ന് തന്നെ കരുതാം നമുക്കിനി കേരളത്തിൽ നിന്ന് ആരൊക്കെയാണ് പരിഗണിക്കപ്പെടുന്നത് എന്നത് ഓരോന്നും പരിശോധിക്കേണ്ടതുണ്ട് വി മുരളീധരൻ മുൻ ബി സംസ്ഥാന അധ്യക്ഷൻ ഒരുപാട് പക്ഷേ കേരളത്തിൽ നിന്ന് ദേശീയ നേതൃത്വത്തിൽ ഏറ്റവും അധികം ബന്ധങ്ങളുള്ള പ്രത്യേകിച്ച് ഈ തലമുറ നേതാക്കളായി ഏറ്റവും അടുത്ത ബന്ധവും ഒപ്പം പ്രവർത്തിച്ച ശീലവുമുള്ള ഒരു നേതാവാണ് വി മുരളീധരൻ അല്ലേ അതെ വി മുരളീധരന് വി മുരളീധരന്റെ പേര് ആദ്യം തൊട്ട് കേൾക്കുന്നുണ്ട് അദ്ദേഹം രാജ്യസഭാംഗമാണ് ഒരു ബി ജെ പി ആന്ധ്രയുടെ ചുമതല കൊടുത്തിരുന്നു വി മുരളീധരൻ അപ്പോൾ സ്വാഭാവികമായും ഒരു പക്ഷേ മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി എന്ന നിലയിൽ വി മുരളീധരനെ പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത തീർച്ചയായും നേരത്തെ നെഹ്റു യുവ കേന്ദ്രയുടെ ആയിരുന്നു അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് മുമ്പേ ഡൽഹിയിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട് എ ബി വിപിയുടെ ദേശീയ നേതാവായിരുന്നു അങ്ങനെയൊക്കെ ബിജെപിയുടെ ഒരു മധ്യനിര നേതാക്കന്മാരുടെയൊക്കെ സഹപ്രവർത്തകനായിരുന്നു സമകാലികനായിരുന്നു പിന്നെ ഭാഷാപരമായി അദ്ദേഹത്തിന് നല്ല ജ്ഞാനമുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിന് നരേന്ദ്രമോദി വ്യക്തിപരമായി അറിയാവുന്ന ഒരു കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരിൽ ഒരാൾ കൂടിയാണ് മുരളീധരൻ അതുകൊണ്ട് പക്ഷേ അടിസ്ഥാന പ്രശ്നം കേരളത്തിൽ അദ്ദേഹം ഒരു വിഭാഗത്തിന്റെ നേതാവാണ് എന്ന മട്ടിലാണ് പരിഗണിക്കപ്പെടുന്നത് ഗ്രൂപ്പിന്റെ നേതാവാണ് എന്ന മട്ടിലാണ് എന്നതുകൂടി ഒരു പ്രശ്നമാണ് കേരളത്തിൽ പാർട്ടിക്ക് നേട്ടമുണ്ടായില്ല സീറ്റ് ലഭിച്ചില്ല വോട്ട് കൂടിയില്ല അനുകൂല സാഹചര്യങ്ങളൊന്നും സീറ്റായി കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നതൊക്കെ വലിയ വിമർശനം നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിന് അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കാമെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമോ എന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല തീർച്ചയായും ഇനി പരിഗണിക്കുന്നത് കുമ്മനം രാജശേഖരനെ തന്നെയാണ് അദ്ദേഹം തീർച്ചയായും ചില ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് മുൻമൂസ് മിസോറാം ഗവർണർ ആയിരുന്നു പാർട്ടി അദ്ദേഹത്തിന് ആച്ചുമുതലയാണ് ഏൽപ്പിച്ചത് അത് രാജിവെപ്പിച്ചാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് ഇതൊക്കെ കൊണ്ട് അദ്ദേഹത്തെ വീണ്ടും കാര്യമായി പരിഗണിക്കേണ്ടതുണ്ട് എന്ന കരുതൽ പാർട്ടിക്ക് ഉണ്ടാകും അങ്ങനെ ഒരു അഭിപ്രായം ആർ എസ് എസ് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് പക്ഷേ വട്ടിയൂർകാവിൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അവിടേക്ക് മത്സരിക്കാൻ ആള് വേണം ബി ജെ പിക്ക് അപ്പോ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കുമ്മനം രാജശേഖരനും ആദ്യഘട്ടത്തിൽ തന്നെ പരിഗണിച്ചേക്കാം പരിഗണിക്കപ്പെട്ടേക്കാം എന്നാണ് കേൾക്കുന്നത് പക്ഷേ കൂടുതൽ മന്ത്രിമാരുണ്ടെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ നൽകുക പിന്നീട് മന്ത്രിസഭാ വികസനം ും വരുന്ന സമയത്ത് മറ്റൊരാളെ കൂടി ഉൾപ്പെടുത്താം അങ്ങനെ ഒരു ഫോമുലയും ചർച്ച ചെയ്യുന്നുണ്ട് തീർച്ചയായും കുമ്മനം രാജശേഖരൻ കഴിഞ്ഞാൽ പിന്നീട് അൽഫോൺസ് കണ്ടന്താനത്തിന് തന്നെയാണ് സാധ്യത മുൻ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കാവുന്നതാണ് വേണമെങ്കിൽ പക്ഷേ പുതിയ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് സമവാക്യങ്ങൾ മാറിയിട്ടുണ്ട് അതൊക്കെ ഘടകമാകും അല്ലേ നോർത്ത് ഈസ്റ്റിൽ ഒരു ചുമതല കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ നോർത്ത് ഈസ്റ്റിൻ്റെ ചുമതല നൽകടുക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കുകയും ചെയ്ത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയാണ് അൽഫോൺസ് കണ്ണന്താനത്തെ മന്ത്രിയാക്കിയത് ഇപ്പോൾ ആ സമൂഹവുമായി ബി ജെ പിക്ക് കുറേ കൂടി അടുപ്പമുണ്ട് നോർത്ത് ഈസ്റ്റുമായി അപ്പോൾ എനിക്ക് തോന്നുന്നത് അൽഫോൺസ് കണ്ണന്താനത്തിനെ വേണമെങ്കിൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും അതിൻ്റെ പേരിൽ വലിയ വിമർശനമൊന്നും ബി ജെ പിക്ക് ഏൽക്കേണ്ടി വരില്ല പക്ഷേ അൽഫോൺസുമായി അടുപ്പമുള്ള ആളുകൾ അദ്ദേഹം മന്ത്രിയാകുമെന്നാണ് വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ഇനി നമുക്ക് കാണാവുന്നത് ഏറ്റവും ഒരു സർപ്രൈസാണ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായ സി വി ആനന്ദ് ബോസ് ഈ സർക്കാരിലേക്ക് വന്നേക്കും എന്നതാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിലേക്ക് എത്തിയിരുന്നു പാർട്ടി വേദികളിൽ അദ്ദേഹം വന്നു ചേർന്നിരുന്നു അതിൻ്റെയൊക്കെ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ പേര് ഈ ഘട്ടത്തിൽ അൽഫോൺസ് കണ്ണന്താനം വന്നതുപോലെ ഇദ്ദേഹത്തിൻ്റെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട് അതിന് ചില പ്രത്യേക കാരണങ്ങൾ കൂടിയുണ്ടല്ലേ ആ അതിന് പറഞ്ഞു കേൾക്കുന്ന കാരണം അദ്ദേഹം ഈ നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ എല്ലാവർക്കും വീട് എന്ന ഒരു ഡ്രീം പ്രൊജക്റ്റ് ഉണ്ട് പ്രധാനമന്ത്രിക്ക് ആ പ്രോജക്ടിന്റെ ഒരു ഘട്ടത്തിൽ അതിൽ കാര്യമായി ഇടപെട്ടിട്ടുള്ളയാളാണ് സി വി ആനന്ദബോസ് അന്ന് അത് നടപ്പാക്കുന്നതിലും അതിൻ്റെ രൂപീകരണത്തിലും ആനന്ദബോസ് നരേന്ദ്രമോദിയെ വലിയ തോതിൽ സഹായിച്ചിരുന്നു അപ്പോൾ ആ ഒരു പരിഗണന ആ വകുപ്പ് അതൊരു പ്രത്യേക മിഷനായി എടുത്ത് ആ വകുപ്പ് അനന്ത ബോസിനെ ഏൽപ്പിച്ചേക്കുമെന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന സി വി അനന്ത ബോസിൽ നിന്നോ അദ്ദേഹത്തിന് അടുപ്പമുള്ളവരിൽ നിന്നോ ലഭിച്ചിട്ടില്ല ചില ഒരു പക്ഷേ നമുക്ക് വന്യമായ ഊഹം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ അതിനെ പറയുകയും ചെയ്യാം തീർച്ചയായും അത് മാത്രമല്ല നമ്മൾ ഈ അവതരിപ്പിക്കുന്നത് ഈ നാളെ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഏൽക്കാൻ പോകുന്നവരെയല്ല നമ്മുടെ പ്രതീക്ഷകളാണ് നമ്മുടെ ഒരു ഡ്രീം ക്യാബിനറ്റ് ആണ് ചർച്ച ചെയ്യുന്നതും ആണ് ഇത് അന്തർ എന്താണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെല്ലാം ഇത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളുമാണ് രാധാകൃഷ്ണൻ കേരളത്തിൽ നിന്ന് പരിഗണിക്കപ്പെടുന്ന ആളുകളിൽ ഈ പട്ടികയിൽ നമ്മൾ ഇതുവരെ പറഞ്ഞു പോയതിനപ്പുറത്തുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്താണ് അവസ്ഥ ഹർഷൻ ഈ പറഞ്ഞു പോയ പട്ടികയുടെ അപ്പുറത്ത് മറ്റു പേരുകളൊന്നും ഏതായാലും വലിയ രീതിയിലില്ല പക്ഷേ ഡൽഹിയെ സംബന്ധിച്ച് മെട്രോമാൻ എന്നുള്ള രീതിയിൽ വലിയ അംഗീകാരം നേടിയ ഈ ശ്രീധരൻ്റെ പേര് ചില ഘട്ടങ്ങളിലെങ്കിലും ചിലരെങ്കിലും സൂചിപ്പിക്കുന്നു എന്നുള്ളതും നമുക്ക് ഈ ഇവിടെ അവഗണിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തെ കഴിഞ്ഞ സർക്കാർ രൂപീകരിച്ച ഘട്ടം മുതൽ തന്നെ നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ ഭാഗമാക്കി ഉൾപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു ഇത്തവണയും അത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ അതിനൊരു അടിസ്ഥാനവും ലഭിക്കുന്നില്ല അത്ഭുതങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് ഒരുപക്ഷെ തള്ളിക്കളയാനും സാധിക്കാത്ത ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നു ഇതിൽ ശക്തമായി ഇപ്പോഴും ആദ്യഘട്ടത്തിൽ തന്നെ പരിഗണിക്കപ്പെടും എന്ന് കരുതുന്ന പേര് വി മുരളീധരൻ്റെ തന്നെയാണ് വി മുരളീധരൻ്റെ ഏതാണ്ട് ആദ്യഘട്ടത്തിൽ ഉറപ്പിച്ചു എന്ന മട്ടിലായിരുന്നു ആദ്യം ബി ജെ പിയുടെ നേതാക്കൾ പറഞ്ഞിരുന്നത് പക്ഷേ ആ ഘട്ടത്തിലാണ് കേരളത്തിലെ വിഭാഗീയമായിട്ടുള്ള ചില ഇടപെടലിന്റെ ഭാഗമായിട്ട് ചില പ്രചരണങ്ങൾ അല്ലെങ്കിൽ ചില നേതാക്കൾ ഡൽഹിയിലെത്തുകയും അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സംസ്ഥാനത്ത് വലിയ ദോഷമാകും എന്ന രീതിയിൽ പ്രവചിക്കപ്പെടുകയും ഒക്കെ ചെയ്തത് ഇതിൽ രണ്ടാമതൊരു ഘടകം വി മുരളീധരനെ ആർ എസ് എസിന് അത്ര വലിയ താല്പര്യം ഈ ഘട്ടത്തിലില്ല എന്നുള്ളതാണ് അത് ആർ എസ് എസിന് കേരളത്തിൽ നിന്നുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരാൾ ക്യാബിനറ്റിൽ എത്തണം എന്നുള്ള താല്പര്യമുണ്ട് പക്ഷേ അത് വി മുരളീധരൻ ആണ് ആകണം എന്നുള്ള താല്പര്യമോ വി മുരളീധരൻ മുരളീധരനാകണം ഒന്നാം പേരുകാരൻ എന്നുള്ള താല്പര്യമോ ആർ എസ് എസിനില്ല മറിച്ച് കുമ്മനത്തിൻ്റെ പേരാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ കുമ്മനത്തെ ഈ ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി ആക്കുമെന്നുള്ള ഒരു സൂചനയും ലഭിക്കുന്നില്ല അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ കേരള ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ വരും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും ആണ് പരിഗണിക്കപ്പെടും എന്ന് പറയുന്ന ഘട്ടത്തിലും അല്ല എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇനി അങ്ങോട്ട് പരിശോധിക്കാനുള്ളത് നയങ്ങളിലും നിലപാടുകളിലും എങ്ങനെയായിരിക്കും കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുക എന്നതാണ് കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ നമ്മൾ കണ്ടതാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നടപടികളിലേക്ക് നിലപാടുകളിലേക്ക് നയങ്ങളിലേക്ക് ഒക്കെ പോയ ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ നോട്ടു നിരോധനം അടക്കമുള്ള വിഷയങ്ങൾ ജി അടക്കമുള്ള വിഷയങ്ങൾ അങ്ങനെ നിർണായകമായ തീരുമാനങ്ങളെടുത്ത സർക്കാർ കൂടിയാണ് ആ തീരുമാനങ്ങളിൽ എത്രത്തോളം ഉയർ ഉറച്ചു നിൽക്കാൻ കഴിയും രാജ്യം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധ സന്ധികളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നതെല്ലാം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം